എസ് എസ് എൽ സി എക്സാമിനേഷൻ മാർച്ച് 2022 ഐ സി ടി മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടിക്കൽ മലയാളം മീഡിയം ഗ്രൂപ്പ് 4 ചലിക്കും ചിത്രങ്ങൾ എന്ന വിഭാഗത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം 4-2 ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിൽ നൽകിയിട്ടുള്ള ബട്ടർഫ്ലൈ .SIFZ സിൻഫിക് സ്റ്റുഡിയോയുടെ ഫയൽ എക്സ്റ്റൻഷൻ ആണ് SIFZ എന്ന ഫയൽ ഉപയോഗിച്ച് പൂന്തോട്ടത്തിലൂടെ പറക്കുന്ന പൂമ്പാറ്റയുടെ ആനിമേഷൻ സിൻഫിക് സ്റ്റുഡിയോയിൽ പൂർത്തിയാക്കുക. ഇതിനായി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ബട്ടർഫ്ലൈ .SIFZ എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറക്കുക. ഹോമിലെ ഇമേജസ് 10 നിന്നും ബട്ടർഫ്ലൈ .png എന്ന ചിത്രം ഉൾപ്പെടുത്തി വലുപ്പം ക്രമീകരിക്കുക. പട്ടത്തിന് അനിമേഷൻ നൽകുക. തയ്യാറാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിലാണ്. അതിനുവേണ്ടി നമുക്ക് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷനിലെ ഗ്രാഫിക്സ് മെനുവിൽ പോയി കഴിഞ്ഞാൽ സിൻഫിക് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറക്കാം. ഇവിടെ ബട്ടർഫ്ലൈ .BG.SIFZ എന്ന ഫയൽ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതൊരു സിൻഫിക് സ്റ്റുഡിയോ ഫയൽ ആയതുകൊണ്ട് ഫയലിൽ ഓപ്പൺ ആണ് എടുക്കേണ്ടത്. ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇമ്പോർട്ട് ആണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ സിൻഫിക് സ്റ്റുഡിയോയുടെ തന്നെ ഒരു ഫയലാണ് തുറക്കുന്നത്. അതുകൊണ്ട് ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് ഹോമിലുള്ള എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിലുള്ള ബട്ടർഫ്ലൈ .BG.SIFZ എന്ന ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ ചിത്രം തുറന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിസോഴ്സസ് ഫോൾഡറിൽ ഇത് തുറന്നു വരാതിരിക്കുകയോ എറർ വരികയോ ചെയ്യുകയാണെങ്കിൽ ഗൈറ്റിൻ്റെ സൈറ്റിൽ നിന്ന് പുതുതായി അപ്ലോഡ് ചെയ്തിട്ടുള്ള റിസോഴ്സസ് ഫോൾഡർ ഡൗൺലോഡ് ചെയ്ത് പ്രവർത്തിപ്പിച്ചാൽ ഇത് കൃത്യമായി ലഭിക്കുന്നതാണ്. ഇനി ഹോമിലെ ഇമേജസ് 10 നിന്നും ബട്ടർഫ്ലൈ .png എന്ന ചിത്രം ഉൾപ്പെടുത്തി അതിൻ്റെ വലുപ്പം ക്രമീകരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബട്ടർഫ്ലൈ ഉൾപ്പെടുത്താൻ ചിത്രമാണ്. ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിലുള്ള ഇമേജസ് 10 എന്ന ഫോൾഡറിനകത്ത് നമുക്കിവിടെ ബട്ടർഫ്ലൈ .png എന്ന ചിത്രം കാണാം. അത് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ബട്ടർഫ്ലൈ ഇവിടെ വരുന്നത് കാണാം. ഇനി ബട്ടർഫ്ലൈ ചിത്രം ഉൾപ്പെടുത്തിയതിൻ്റെ വലുപ്പം ക്രമീകരിക്കണം. വലുപ്പം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഈ ബട്ടർഫ്ലൈയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് വ്യത്യസ്ത നോഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ മുകളിൽ കാണുന്ന ഈ ചുവപ്പ് നോഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഈ ബട്ടർഫ്ലൈയുടെ വലുപ്പം നമുക്ക് ക്രമീകരിക്കാം. ഞാൻ ഇത്തരത്തിൽ ഈ ബട്ടർഫ്ലൈയുടെ വലുപ്പം ക്രമീകരിച്ചു. നമുക്ക് ഈ ബട്ടർഫ്ലൈ ഇവിടെ താഴെ ഈ ഭാഗത്തായിട്ട് വെക്കാം. ഈ ഭാഗത്ത് നിന്ന് ബട്ടർഫ്ലൈ മുകളിലേക്ക് പോകുന്ന രൂപത്തിലുള്ള ഒരു ആനിമേഷൻ നൽകാനാണ് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആനിമേഷൻ നൽകുന്നതിന് വേണ്ടി ഇപ്പോഴിത് 0 ഫ്രെയിമിലാണുള്ളത്. നമുക്കറിയാം സിൻഫിക് സ്റ്റുഡിയോയുടെ സാധാരണ ഒരു ഫ്രെയിമിൽ 120 ഫ്രെയിമുകളാണ് ഉണ്ടാവുക. അപ്പോൾ 120 ഫ്രെയിമുകൾ കൊണ്ട് ഈ പൂമ്പാറ്റ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന രൂപത്തിൽ നമുക്ക് ഈ ആനിമേഷൻ തയ്യാറാക്കാം. അതിനുവേണ്ടി ഇവിടെ വലത്ത് താഴെ കാണുന്ന ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ചുവപ്പ് നിറത്തിലുള്ള ഒരു ചതുരം ഇവിടെ പ്രത്യക്ഷപ്പെടും. അതിനുശേഷം ഏറ്റവും അവസാനത്തെ ഫ്രെയിമായ 120 എന്ന ഫ്രെയിം അടിച്ച് എൻ്റർ അമർത്തുക. ആ സമയത്ത് നമുക്കിവിടെ 120-ാമത്തെ ഫ്രെയിമിലേക്ക് ഈ കീ വരുന്നത് കാണാം. ഇവിടെ നമുക്ക് ഈ പൂമ്പാറ്റയുടെ സ്ഥാനം ഏറ്റവും മുകളിലേക്ക് മാറ്റാം. ഇവിടെ ഈ സ്ക്രോൾ ബാർ നീക്കിയതിന് ശേഷം വേണമെങ്കിൽ ഈ പൂമ്പാറ്റയുടെ വലുപ്പം കുറക്കാം. അപ്പോൾ ദൂരേക്ക് പാറിപ്പോകുന്ന രൂപത്തിലുള്ള ഒരു പൂമ്പാറ്റയായിട്ട് അത് മാറും. ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും താഴെ കാണുന്ന ടേൺ ഓഫ് ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചുവപ്പ് നിറത്തിലുള്ള ചതുരം നമുക്ക് ഒഴിവാക്കാം. ഇനി ഇവിടെ കാണുന്ന സീക്ക് ടു ബിഗിൻ എന്ന ബട്ടൺ അമർത്തി ഇത് 0 ഫ്രെയിമിൽ എത്തിച്ചു. നമ്മളിവിടെ പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആനിമേഷൻ ഒന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ആനിമേഷൻ ഇത് വന്നിട്ടുണ്ട്. ഇനി തയ്യാറാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുവേണ്ടി ഫയലിൽ റെൻഡർ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ചൂസ് എടുത്തതിന് ശേഷം നിങ്ങൾ ഏത് ഫോൾഡറിലേക്കാണ് ഇത് സേവ് ചെയ്യുന്നത്, ഹോമിലുള്ള exam10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഈ ചിത്രത്തിന് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ
അണ്ടർസ്കോർ ചോദ്യ നമ്പർ, ഇത് രണ്ടാമത്തെ ചോദ്യം എന്നുള്ളതിന് 2 എന്ന് നൽകി ഡോട്ട് FLV ഫോർമാറ്റിലാണ് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുള്ളത്. FLV എന്ന് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഫയൽ നെയിം എന്ന ഭാഗത്ത് കൃത്യമായിട്ട് അതിൻ്റെ പാത്ത് വന്നത് കാണാം. റെൻഡർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ റെൻഡറിംഗ് എന്ന് എഴുതി വരുന്നു. റെൻഡറിംഗ് അവസാനിക്കുന്ന സമയത്ത് ഇവിടെ ഫയൽ റെൻഡേഡ് സക്സസ്ഫുള്ളി എന്നും എഴുതി വരുന്നു. ഇപ്പോൾ നമ്മൾ ഈ റെൻഡർ ചെയ്ത ഫയൽ നമ്മൾ ഹോമിലുള്ള എക്സാം 10 എന്ന ഫോൾഡറിനകത്ത് റെൻഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ .FLV എന്ന ഈ ഫയൽ നമുക്കിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഈ ഫയൽ കൃത്യമായി എക്സാം 10 എന്ന ഫോൾഡറിൽ തന്നെ സേവ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.